ഡ്രോയിങ് കംസ് ഹോം എന്ന നാടകത്തിന്റെ വിശദീകരണം രണ്ടാം ഭാഗമാണ് ഈ ഒരു ഡോക്യുമെന്ററി കൂടെ പ്രതീക്ഷിക്കുന്നത്. സി എം എസ് കോളേജ് ഇംഗ്ലീഷ് വിഭാഗം തയ്യാറാക്കിയ നാടകത്തിന്റെ യൂട്യൂബ് വേർഷൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഈ ലെക്ചറിൽ നാടകത്തെ നാല് ഭാഗമായി തരംതിരിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് തയ്യാറാക്കിയ ലെക്ചറിൽ ഒന്ന് രണ്ട് ഭാഗങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നു. മൂന്ന് നാല് ഭാഗങ്ങളായിരിക്കും ഇവിടെ കണക്കാക്കുക. സെക്ഷൻ 3. പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഫിലിപ്പ് മുറിയിലേക്ക് കടന്നു വരുന്നു. തന്റെ അങ്കിൾ ജെയിംസിനെ കാണുന്നു. സ്വാഭാവികമായി പട്ടാളക്കാരന്റെ സ്വഭാവങ്ങളുള്ള ഫിലിപ്പ് ഭക്ഷണത്തിന് ശേഷം ഒന്ന് പുകവലിക്കുവാൻ ശ്രമിക്കുകയാണ്. ഇത് ജെയിംസിൽ ചില ദേഷ്യങ്ങൾ ഉണ്ടാക്കുന്നു. ഫിലിപ്പ് പുകവലിക്കുന്നു എന്നതിലല്ല, തന്റെ വീട്ടിൽ തന്റെ ചട്ടങ്ങൾ അനുസരിച്ച് തന്റെ നിയന്ത്രണങ്ങൾ അനുസരിച്ച് ഫിലിപ്പ് പോകുന്നില്ല എന്ന കാര്യമാണ് ജെയിംസിനെ ദേഷ്യപ്പെടുത്തുന്നത്. ഫിലിപ്പും ജെയിംസിനോട് പറയുന്നു, നമ്മൾ ഒന്നിച്ച് ചേർന്ന് പോകുന്നത് ബുദ്ധിമുട്ടാണ്. എന്റെ പിതാവ് എനിക്ക് വേണ്ടി കുറെ പണം താങ്കളെ ഏൽപ്പിച്ചിട്ടുണ്ട്, അങ്കിളിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം. 25 വയസ്സ് എനിക്കാകുമ്പോഴാണ് അത് ലഭിക്കുന്നത്. എന്നാൽ ഒരുപക്ഷെ അങ്കിൾ മനസ്സിൽ വെക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ എനിക്ക് കുറച്ച് പണം തരാം, അല്ലെങ്കിൽ വേറൊരു വീട്ടിൽ താമസിക്കുവാനായിട്ട് കുറച്ച് അലവൻസ് ഒക്കെ തരാം. ഇതൊക്കെ ഫിലിപ്പ് അങ്കിളിനോട് പറയുന്നു. എന്നാൽ ജെയിംസ് പറയുന്നു, 25 വയസ്സാകാതെ നിനക്ക് അതിൽ പണമൊന്നും കിട്ടും. അപ്പോൾ ഫിലിപ്പിന്റെ മറുപടി വളരെ വിചിത്രമെന്ന് അനുഭവപ്പെടാം. എനിക്കിപ്പോൾ തന്നെ 25 വയസ്സായി. ജെയിംസ് ചോദിക്കുന്നു, ഞാൻ ചിന്തിക്കുന്നത് 2 വർഷം കൂടെ കഴിയുമ്പോഴാണ് നിനക്ക് 25 ആകുന്നത്. നിനക്ക് 25 ആയി എന്ന് പറയുന്നത് എങ്ങനെയാണ്, എപ്പോഴാണ് അത് സംഭവിച്ചത്? അതിന് മറുപടിയായി എന്താണ് പറയുന്നത്, ഫ്രാൻസിൽ സോ എന്ന സ്ഥലത്ത് താൻ യുദ്ധം ചെയ്യുന്ന ഒരനുഭവം. പട്ടാളക്കിടങ്ങുകളിൽ തന്റെ സഹപടയാളികളോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ തനിക്ക് മുകളിലുള്ള ഓഫീസർ കൊല്ലപ്പെടുന്നു. തന്റെ ആ കൂട്ടത്തിന്റെ തുടർന്നുള്ള നേതൃത്വം എടുക്കേണ്ടത് ഫിലിപ്പാണ്. അപകടകരമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരുന്നു. പല പദ്ധതികൾ മുമ്പിലുണ്ട്, അതിൽ ഒരെണ്ണം സ്വീകരിക്കുന്നു. അതിന്റെ അന്ത്യം സുഖകരമല്ല, അത് അപകടത്തിലേക്കാണ് പോകുന്നത്. ഈ ഓർമ്മകളൊക്കെ ഫിലിപ്പിനെ വേട്ടയാടുന്നു. ആ കടുത്ത അനുഭവങ്ങൾ തന്നിലെ കൊച്ചുകുട്ടിയെ മാറ്റിമറിച്ചുകൊണ്ട് താൻ 25, 35, 45 വയസ്സൊക്കെയുള്ള ഒരു മുതിർന്ന വ്യക്തിത്വമായി മാറിയിരിക്കുകയാണ്. തൻ്റെ അങ്കിളിനോട് ജെയിംസിനോട് ഫിലിപ്പ് ഇക്കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട ജെയിംസ് യുദ്ധത്തിൻ്റെ ആ ഒരു ബലത്തെ കുറച്ചു കാണുകയാണ്. നിങ്ങൾ ചെറുപ്പക്കാരിയായിരിക്കും, നിങ്ങൾ ഫ്രാൻസിൽ പോയി കുറച്ചു നാൾ യുദ്ധം ചെയ്തത്, തിരിച്ചു വന്നിരിക്കുന്നത് ഞങ്ങളെയൊക്കെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാനാണ്. പക്ഷെ അങ്ങനെയല്ല, ഇപ്പോൾ ഞങ്ങൾ പറയുന്നതാണ് നിങ്ങൾ കേൾക്കേണ്ടത്, ഞങ്ങളിൽ നിന്നാണ് നിങ്ങൾ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടത് എന്നൊക്കെയും ജെയിംസ് വളരെ കോപത്തോടെ ഫിലിപ്പിനോട് പറയുകയാണ്. തുടർന്ന് ജെയിംസ് പറയുന്ന കാര്യമുണ്ട്, ഫിലിപ്പിന് ഒരു ജോലി കണ്ടെത്തണം. ഇനിയും സ്വർണ്ണകാലം നിൽക്കുവാനായിട്ട് ഒരു വരുമാനം ആവശ്യമാണ്. ജെയിംസ് അക്കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ഫിലിപ്പിനെ തൻ്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. തുടക്കമൊക്കെ വളരെ ചെറിയ രീതിയിലായിരിക്കും, എന്നാൽ ഉയരുവാനുള്ള എല്ലാ സാധ്യതയും തൻ്റെ ബിസിനസ്സിലുണ്ട് ജെയിംസ് ഫിലിപ്പിനോട് പറയുന്നു. ജാം ബിസിനസ്സിലേക്ക് തന്നെ
അങ്കിള് ക്ഷണിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഫിലിപ്പ് അതിനോടുള്ള തൻ്റെ അനിഷ്ടം വ്യക്തമാക്കുന്നു. അത് കുറച്ചൊന്നുമല്ല ആ ഒരു പ്രതികരണം ജെയിംസിനെ ചൊടിപ്പിച്ചത്. അപ്പോൾ നിനക്ക് മനസ്സിൽ വേറെ എന്തെങ്കിലും പദ്ധതിയുണ്ടോ? ജെയിംസ് ചോദിക്കുന്നു. ഒരു ആർക്കിടെക്റ്റ് ആയാൽ കൊള്ളാം എന്ന ഫിലിപ്പിൻ്റെ മറുപടി അത് ജെയിംസിനെ കൂടുതൽ ദേഷ്യപ്പെടുത്തുന്നു. ഒരു ആർക്കിടെക്റ്റ് ആയാൽ നീ എത്ര നാൾ കഴിഞ്ഞാണ് നിനക്ക് പണം ഉണ്ടാക്കാൻ പറ്റുക? അതൊക്കെ നീ പഠിച്ചു വരണ്ടേ? പക്ഷേ ഫിലിപ്പ് പറയുന്നു, 4 വർഷം യുദ്ധമുണ്ടായപ്പോൾ എല്ലാവരും 4 വർഷം പുറകിലാണ്. അതുകൊണ്ട് തൊഴിലുകളൊന്നും നഷ്ടപ്പെടുന്നില്ല, നശിക്കുന്നില്ല. ഞാൻ അതിന് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പ് തന്നെ ഒട്ടും വകവെക്കുന്നില്ല എന്ന് ജെയിംസ് മനസ്സിലാക്കുന്നു. പക്ഷേ ഇവിടെ ഫിലിപ്പിനെ തൻ്റെ വരുതിയിൽ നിർത്തുവാനായി, ഫിലിപ്പിൻ്റെ പണമൊക്കെയും തൻ്റെ കയ്യിലാണ്, താൻ തീരുമാനിക്കുന്ന പോലെ ഫിലിപ്പിന് പോകാൻ സാധിക്കുകയുള്ളൂ എന്നെല്ലാം ജെയിംസ് ഫിലിപ്പിനോട് പറയുന്നു. അപ്പോൾ ഫിലിപ്പ് ഏതാണ്ട് തന്നോട് തന്നെ പറയുകയാണ്, ഞാൻ ഇനി മറ്റൊരു മാർഗം നോക്കുന്നു. യുദ്ധത്തിൽ താൻ ഉപയോഗിച്ച റിവോൾവർ തൻ്റെ കയ്യിലേക്ക് എടുക്കുന്നു. കളിയാണോ കാര്യമാണോ എന്ന് വ്യക്തമല്ലാതെ ജെയിംസ് പ്രതികരിക്കുന്നു. അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, നീ ഇത് താഴെ വയ്ക്കുക എന്നൊക്കെ പറയുന്നു. പക്ഷേ ഫിലിപ്പ് അതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല. ജെയിംസ് തൻ്റെ ഓഫീസിലേക്ക് പോകാൻ എഴുന്നേൽക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ സമയം പാഴാക്കാതെ തന്നെ, കാരണം ഇന്ന് തന്നെ രാവിലെ ഫിലിപ്പ് വൈകിയല്ലോ, തന്നോടൊപ്പം ഓഫീസിലേക്ക് വരുവാൻ തയ്യാറെടുക്കണം എന്ന് പറഞ്ഞ് ജെയിംസ് നടന്നു നീങ്ങുകയാണ്. അപ്പോഴാണ് ഫിലിപ്പ് പുറകിൽ നിന്ന് ഒരു ആക്രോശത്തോടെ ജെയിംസിനെ വിളിക്കുന്നത്. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ ജെയിംസ് ഫിലിപ്പ് തൻ്റെ നേരെ തോക്ക് ചൂണ്ടുന്നതാണ് കാണുന്നത്. തോക്കിൻമുനയിൽ ജെയിംസിനെ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ധൈര്യവും അദ്ദേഹത്തിൻ്റെ വലിപ്പവുമെല്ലാം തകർക്കുവാൻ ഫിലിപ്പിന് സാധിക്കുന്നു. അവിടെ കൊണ്ട് തീരുന്നില്ല, തൻ്റെ കയ്യിലുള്ള ഗ്രനേഡ് എടുത്തുകൊണ്ട് അത് ജെയിംസിൻ്റെ കയ്യിൽ പിടിപ്പിക്കുവാനും ഫിലിപ്പ് ശ്രമിക്കുകയാണ്. ആകപ്പാടെ കയർന്നു പറച്ച ജെയിംസ് ഫിലിപ്പിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുകയാണ്. എന്താണ് നിനക്ക് വേണ്ടത്? ഫിലിപ്പ് കൂടുതലൊന്നും ചോദിക്കുന്നില്ല. ഞാൻ പറയുന്നതെന്ന് കേൾക്കുവാനുള്ള സാവകാശം അതെങ്കിലും താങ്കൾ കാണിക്കണം എന്ന് ഫിലിപ്പ് ജെയിംസിനോട് പറയുന്നു. ജെയിംസിനെ എഴുന്നേൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കസാരയിലേക്ക് ഇരുത്തി പത്രവും കൊടുത്ത് ഫിലിപ്പ് അവിടെ നിന്ന് നീങ്ങുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഇപ്പോഴും ശരിക്കും മനസ്സിലാക്കാനാവാത്ത ജെയിംസ് തൻ്റെ കൈകളിൽ തല കുമ്പിട്ടിരുന്ന് മരവിച്ച ശരീരത്തോടും മനസ്സോടും കൂടെ അവിടെ ഇരിക്കുമ്പോൾ താൻ അറിയാതെ തന്നെ അടുത്ത ഉറക്കത്തിലേക്ക് വഴിതിരിഞ്ഞു. സെക്ഷൻ പ്രഭാതഭക്ഷണം കഴിഞ്ഞ ഫിലിപ്പ് റൊട്ടിയുടെ അവസാന കഷ്ണം കയ്യിൽ പിടിച്ചുകൊണ്ട് ജെയിംസിനെ ആ മുറിയിൽ വന്ന് സന്ദർശിക്കുകയാണ്. ഫിലിപ്പിനെ എങ്ങനെ നേരിടണമെന്ന് ജെയിംസിന് അറിയില്ല, എന്താണ് സംഭവിച്ചത് എന്നും അറിയില്ല. ആകപ്പാടെ പ്രതികരണങ്ങളിലൊക്കെ വിചിത്രമായ അനുഭവങ്ങൾ കാണിക്കുന്ന ജെയിംസ് ഫിലിപ്പിനും ഒരാശ്ചര്യമാണ്. അങ്കിളിന് എന്ത് പറ്റി, ഇങ്ങനെയല്ലല്ലോ എന്നൊക്കെ ഫിലിപ്പ് ചോദിക്കുമ്പോൾ, ഒരുപക്ഷെ ഞാൻ ഇന്നലെ ഉറങ്ങാഞ്ഞിട്ടാവാം, ഞാൻ ഇവിടെ നിന്ന് ഉറങ്ങിപ്പോയി എന്നെല്ലാം ജെയിംസ് മറുപടി പറയുന്നു. തുടർന്ന് ഫിലിപ്പിനോട് ജെയിംസ് സംസാരിക്കുന്നു. ഫിലിപ്പിൻ്റെ മുമ്പോട്ടുള്ള ജീവിതം എങ്ങനെ വേണമെന്നൊക്കെ, ഒരു ആർക്കിടെക്റ്റ് ആകുവാൻ താല്പര്യമുണ്ടോ എന്നെല്ലാം ജെയിംസ് ചോദിക്കുമ്പോൾ, അങ്കിൾ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ഫിലിപ്പിന് മനസ്സിലാകുന്നു. ആർക്കിടെക്റ്റ് എന്നുള്ള ആശയം
അദ്ദേഹത്തിന് എങ്ങനെ കിട്ടിയെന്നും ഫിലിപ്പിന് അറിയില്ല. ഒടുവിൽ തൻ്റെ ജാം ബിസിനസ്സിലേക്ക് തന്നെ വരുവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കേണ്ടതായിട്ട് വരും. ഫിലിപ്പ് ഇതിനിടയിൽ പുകവലിക്കുവാൻ ശ്രമിക്കുമ്പോൾ പഴയ സ്വഭാവത്തിന് വിരുദ്ധമായി അതിലൊന്നും തടസ്സം പറയുവാൻ ജെയിംസിന് സാധിക്കുന്നില്ല. ജാം ബിസിനസ്സിനെ കുറിച്ചുള്ള ചർച്ചകൾ മുമ്പോട്ട് പോവുകയാണ്. ഫിലിപ്പ് തൻ്റെ യുദ്ധത്തിലെ അനുഭവങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ഇനിയും തനിക്കൊരു യൂണിഫോം ധരിക്കുവാൻ ഇഷ്ടമില്ല, ആരെയും സല്യൂട്ട് ചെയ്യുവാൻ താല്പര്യമില്ല, ജീവിതം ദുസ്സഹമായിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ജെയിംസിനോട് ചോദിക്കുകയാണ്, താങ്കൾക്ക് ഭയം എന്ത് എന്നറിയാം. ആ വാക്ക് കേട്ട് തന്നെ ജെയിംസ് ഞെട്ടി പുറമോട്ട് മാറും. തൻ്റെ ജാം ബിസിനസ്സിലേക്ക് ഫിലിപ്പ് വരുമെന്ന കാര്യം മനസ്സിലാക്കി ജെയിംസ് പക്ഷെ പറയുന്നു, യുദ്ധമൊക്കെ കഴിഞ്ഞൊന്നും നിനക്ക് ഒരുപക്ഷെ നീ കുറച്ച് ദിവസത്തിൻ്റെ ഒരു അവധിയൊക്കെ വേണ്ടേ, ഒന്ന് വിശ്രമിക്കണ്ടേ? അപ്പോൾ ഫിലിപ്പ് പറയുന്നു, ഇല്ല, ഇംഗ്ലണ്ടിൽ വന്നത് തന്നെ എനിക്ക് അവധിയാണ്. ഇവിടെ സ്വാതന്ത്ര്യത്തോടെ ചെയ്യുന്ന പല പല കാര്യങ്ങളുണ്ട്, അതെല്ലാം ഒരു അവധിയുടെ പ്രതീതിയാണ് എനിക്ക് നൽകുന്നത്. അപ്പോൾ തന്നെ ഫിലിപ്പിനെ തൻ്റെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ ജെയിംസ് ആഗ്രഹിക്കുന്നു. അടുത്ത ദിവസം വന്നാൽ മതി എന്നാണ് ആദ്യം പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ തന്നെ കൂട്ടിക്കൊണ്ടു പോകാം, എൻ്റെ മാനേജർ ബാങ്ക് ഫ്രോഡിനെ താങ്കൾക്ക് പരിചയപ്പെടുത്തി തരാം എന്ന് ജെയിംസ് പറയുന്നു. ബാങ്ക് ഫ്രോഡ് ആരാണ് എന്ന ഫിലിപ്പിൻ്റെ ചോദ്യത്തിന് അദ്ദേഹം അല്പം കർക്കശക്കാരനാണ് എന്നൊക്കെയുള്ള ജെയിംസിൻ്റെ മറുപടി. അപ്പോൾ ഫിലിപ്പ് പറയുന്നു, കർക്കശക്കാരനാണെങ്കിൽ ഞാൻ എൻ്റെ റിവോൾവർ കൂടെ എടുത്തുകൊണ്ട് വരാം. റിവോൾവർ എന്ന് കേട്ട് ആദ്യം ഒന്ന് ഞെട്ടിയ ജെയിംസ് അതൊരു തമാശ ആയിട്ട് കണക്കാക്കി, അത് തമാശ മാത്രമാണല്ലോ എന്ന് പറഞ്ഞ് അട്ടഹസിച്ച് ചിരിക്കുകയാണ്. തൻ്റെ അങ്കിളിൻ്റെ ആ ചിരിയിൽ ഫിലിപ്പും പങ്കെടുക്കുമ്പോഴും ഫിലിപ്പിൻ്റെ മനസ്സ് എന്താണ്? അപക്വതയുടെ പ്രതീകമായി പലരും കണ്ട ഫിലിപ്പ് ഇന്ന് തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കരുത്തും കൂർമ്മബുദ്ധിയും ചേർന്ന് കരുക്കൾ നീക്കുമ്പോൾ പഴയ ചിന്താഗതികളും ചട്ടവട്ടങ്ങളും തകരുകയാണ്. യെസ്, ഫിലിപ്പ് ദ ബോയ് ഹാസ്